സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ സസ്പെൻസ് പാർട്ടോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഞാൻ അറിയാനും ശ്രമിച്ചില്ല. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു ലെവലിലാണ് ഇപ്പോ. ഒരു കഥാപാത്രത്തിന് വെച്ചിട്ട് ഇത്രയും ട്രോളുകൾ ഒരുമിച്ച് വരുന്നത് ചെയ്യുന്ന രാജ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നു. അതിനും ട്രോളുകൾ ഇഷ്ടം പോലെയാണ്. രാജേട്ട എന്നൊക്കെ പറഞ്ഞ പഴയകാലത്തെ സിനിമകളിലെ നായകന്റെ പേരായിരുന്നു. എന്റേതായ രീതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഊഹിച്ചെടുത്തു. കുറച്ചൊക്കെ ശരിയായിരുന്നു അതില്. പക്ഷെ എന്നെയും ഞെട്ടിച്ച് കളഞ്ഞു. ഇതോട്ട് വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ നമുക്ക് മുഴുവൻ ഡയലോഗ്സും ഒരു ടേക്കിൽ പറയാൻ പറ്റുമോ? ഒറ്റ ഫ്ലോയില് ആ സീൻ പോയി. ലാലേട്ടൻ ഞാൻ തമ്മിലൊരു 3 മിനിറ്റുള്ള സീൻ. ഭയങ്കര ഒരു ഹാപ്പി പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. ലാലേട്ടൻ ഞാനും കൂടെയുള്ള ഒരു സീക്വൻസ് സിംഗിൾ ടേക്കിൽ കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞു. എനിക്ക് തൽക്കാലം ഇല്ല. തല എന്ന് വിളിക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ അജിത്തിന്റെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ പുതിയ സിനിമ വലിമൈ എന്നാണ് സിനിമയുടെ പേര്. അതും ബോംബെയിലായിരുന്നു ഷൂട്ട്. അതിൽ ഷാറൂഖാനും സൂര്യ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. സന്തോഷം നൽകുന്ന ഒരു പ്രോജക്റ്റാണ് റോക്കറ്ററി. ഫോർ ദ പീപ്പിളിൽ നരേന്ന്, ഫോർ ദ പീപ്പിൾ പലർക്കും വേണ്ടി ഇതുപോലെ ഡബ് ചെയ്തിട്ടുണ്ട്. നിഷാന്ത് സാഗറിന്, വിനീത് കുമാറിന്, ചെമ്പം വിനോദ് ജോസിന്, ജോജുന, അങ്ങനെ പലർക്കും വേണ്ടി പല സിനിമകളിലും ഡബ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധേയമായത് ആമയില് മകരം ദേശ്പാണ്ഡെ വന്നപ്പോഴാണ്. ഗായകനാണ്, ബഹുമുഖ പ്രതിഭയാണ്. ഈ രംഗത്തു നിന്ന് പുറത്തു പോകാതിരിക്കാനുള്ള ഒരു ഒരു വിദ്യയാണ്. എന്ത് വിശേഷം? ഇപ്പൊ എല്ലാ ലോകം മുഴുവൻ മലയാളികൾക്ക് ഇപ്പൊ ഒരു വിശേഷമല്ലേ ഉള്ളൂ. ദൃശ്യം 2. ദൃശ്യം 2 എവിടെ നോക്കിയാലും ദൃശ്യം 2. ഫേസ്ബുക്ക് തുറക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കണ്ട, എവിടെ നോക്കിയാലും. ഇന്നലെ ഇപ്പൊ ഒരു എന്തോ വന്നത്, ഇന്ത്യയില് എന്തോ ചാർട്ടില് 100 പടങ്ങളിൽ ഒന്ന് ദൃശ്യം കയറി. ആമസോണിൽ തന്നെ റിലീസ് ചെയ്തിട്ട് ഏറ്റവും മോസ്റ്റ് വ്യൂവർഷിപ്പ് കിട്ടുന്ന ചുരുങ്ങിയ സമയത്തുള്ള ആ ലിസ്റ്റിലും ദൃശ്യം 2 കയറി. അങ്ങനെ കുറെ അധികം റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് പോവാണ്. ഈ ദൃശ്യം 2-ലെ രാജനായപ്പോ അറിഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു ഭയങ്കര ഇത്ര വലിയ കയറി എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചു? തീർച്ചയായിട്ടും ഒരിക്കലും വിചാരിച്ചില്ല. ദൃശ്യം 2-ന്റെ പാട്ടാവുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോ പിന്നെ ജിത്തുവേട്ടൻ്റെ ഒപ്പം ഇതിനുമുമ്പ് 2-3 പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. മൈ ബോസും പൂഴവും മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി ഇങ്ങനെ ഉണ്ടോന്ന് പടങ്ങൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ യാദൃശ്യമായിട്ടാണ് ദൃശ്യം 2-ലേക്ക് വിളി വന്നത്. ജിത്തുവേട്ടൻ പറഞ്ഞ ചെറിയൊരു കഥാപാത്രമാണ്. പക്ഷെ ദൃശ്യം 2-ല് വിളിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒപ്പമാണ്. അപ്പോൾ അത് അതിനേക്കാളും വലിയ സന്തോഷം. പക്ഷേ ദൃശ്യം 2 ഇറങ്ങുന്നവരെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ സസ്പെൻസ് പാർട്ടോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഞാൻ അറിയാനും ശ്രമിച്ചില്ല. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ത്രില്ലർ മൂവികളെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സസ്പെൻസ് മൂവികളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് അതറിഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോഴുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്കും കുറയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇത് ഒരു എന്താ പറയുക, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതൊരു വ്യൂവർ എക്സ്പീരിയൻസിന് വേണ്ടി ഞാനും കാത്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ ഫസ്റ്റ് പാർട്ട് ഇത്രയും ഹിറ്റായി നിൽക്കുന്ന ഒരു ഫിലിമിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അത് എങ്ങനെ എടുക്കും? ഇതുവരെ അങ്ങനെ സെക്കൻഡ് പാർട്ടുകൾ ഇറങ്ങിയതൊന്നും ഫസ്റ്റ് പാർട്ടിൻ്റെ മീതെ പോയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഡേ മുതൽ റിപ്പോർട്ട്സ് വരാൻ തുടങ്ങിയത്. ഫസ്റ്റ് പാർട്ടിന് മീതെ പോയി അത്രയും വേറൊരു ലെവലിലേക്ക്. മലയാളത്തിൽ മാത്രമല്ല, ഇങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ആളുകളും ഇത് ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും കാണാൻ തുടങ്ങി. ഇന്ത്യക്ക് പുറത്തേക്കും പല ലാംഗ്വേജുകളിലേക്കും ഇത് ചർച്ചയാവാൻ തുടങ്ങി. പലരും ഇതിൻ്റെ റൈറ്റ്സ് വരെ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ. അപ്പോൾ താങ്ക്സ് എന്താ പറയുക, ജിത്തുവേട്ടനും നമ്മുടെ എൻ്റെ ടീം ഓഫ് ദൃശ്യത്തിനും ജീവിതത്തിനും എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇപ്പം ഇഷ്ടം പോലെ ദൃശ്യം ഇറങ്ങിയ സമയത്ത് ട്രോളുകൾ വരുന്നുണ്ട്. പല രീതിയില് എന്തൊക്കെ തരം ട്രോളുകളാണെന്നറിയാം. അപ്പൊ എനിക്ക് എന്നെ വെച്ചിട്ട് ഇതിനു മുമ്പും പല നമ്മുടെ സിനിമയിലെ ഷോർട്സ് വെച്ചിട്ട് ട്രോളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കഥാപാത്രത്തിന് വെച്ചിട്ട് ഇത്രയും ട്രോളുകൾ ഒരുമിച്ച് വരുന്നത് അതും ഒരു ഫസ്റ്റ് ടൈമാണ് ഇത് സംഭവിക്കുന്നത്. ഇനി രാജൻ എന്നുള്ള പേര് എനിക്ക് പലരും മെസ്സേജ് അയക്കുന്ന രാജ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നു. ഞാനത് എൻ്റെ ഒരു സുഹൃത്തിനോട് തമാശക്ക് പറഞ്ഞു. സിനിമയിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായി സിനിമയിൽ ഒരു പേര്, സിനിമ എന്നൊരു പേരുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ചില സിനിമകളിൽ ചില കഥാപാത്രങ്ങൾ ചിലത് ആ പേരിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ലുക്കാച്ചുപ്പി എന്ന് പറഞ്ഞ പടത്തിലെ ഓട്ടോ ഡ്രൈവർ, ബെന്നി എന്ന് പറഞ്ഞ കഥാപാത്രം, അങ്ങനെ സിനിമയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചില കഥാപാത്രങ്ങളുടെ പേരിൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഈ രാജൻ എന്നുള്ള പേര്. അപ്പോൾ അതിനും ട്രോളുകൾ ഇഷ്ടം പോലെയാണ്. രാജേട്ട എന്നൊക്കെ പറഞ്ഞ പഴയകാലത്തെ സിനിമകളിലെ നായകൻ്റെ പേരായിരുന്നു രാജേട്ട. അപ്പോൾ രാജൻ എന്നുള്ള പേര് അങ്ങനെ ഒരു പേര് കിട്ടിയാലും വളരെ സന്തോഷമുണ്ട്. ഒത്തിരി പേര് ആ പേര് വെച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അതും വളരെ സർപ്രൈസിംഗ് ആയിരുന്നു.
കോവിഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ലൊക്കേഷനിലെത്തി എന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ലാലേട്ടൻ എന്നാണ് ജോയിൻ ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പം അന്ന് ഞാനും ലാലേട്ടനും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തമ്മിലുള്ള സീക്വൻസസ് ആണ് വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും, അതോടൊപ്പം സന്തോഷവും. ലാലേട്ടനോടൊപ്പം അങ്ങനെ വലിയ നമ്മൾ അഭിനയിക്കുമ്പോൾ വളരെ എന്താ പറയുക ഈസി ആയിട്ട് നമ്മളെ നമുക്ക് ഒരു യാതൊരു വിധത്തിലുള്ള അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല ലാലേട്ടനോടൊപ്പം അഭിനയിക്കുന്ന സമയത്ത്. അതും വളരെ സന്തോഷം കിട്ടിയ ഒരു കാര്യമാണ്. എൻ്റെ ദൃശ്യത്തിൽ ഡൂല് ഫസ്റ്റ് ഡേ തന്നെയാണ് ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നു, എന്തായാലും ഈ സസ്പെൻസ് അറിയത്തില്ലായിരുന്നു. എന്നാലും ഈ അഭിനയിക്കുന്നൊക്കെ സമയത്ത് ഒരു സാധനം നമ്മളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഊഹിച്ചെടുത്തു. പക്ഷെ ഊഹിച്ചത് എന്തെങ്കിലും കണ്ടോ? സിനിമ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അല്ലെങ്കിൽ ഊഹിച്ച പോലെ? അല്ല, ഞാൻ പിന്നെ എന്നോട് ഇതിന്റെ അവര് എന്താ പറയാ നമ്മുടെ ക്യാമറമാൻ അവരൊക്കെ കഥ പറയാനായിട്ട് എൻ്റെ ഇൻഡിക്കേഷൻസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പറയേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് ഒരു കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാനത് സസ്പെൻസ് അറിയേണ്ടതെന്ന് തന്നെ തീരുമാനിച്ചു. ഞാൻ എൻ്റെതായ രീതിക്ക് ഒരു കഥയൊക്കെ ഊഹിച്ചിട്ടുണ്ടാക്കി ഇതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചൊക്കെ ശരിയായിരുന്നു അതിൽ, പക്ഷെ എന്നെയും ഞെട്ടിച്ച് കളഞ്ഞു. വേറെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില ഏരിയകളിലേക്ക് ഒക്കെ സഞ്ചരിച്ച്. അപ്പോൾ അത് ഒരു സത്യം പറഞ്ഞ ഒരു എന്താ പറയുക ത്രസിച്ചിരുന്നു പോയെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടപ്പോൾ. അപ്പോൾ എനിക്ക് മാത്രമല്ല, ദൃശ്യം ടൂവിൽ ഒരു എന്താ പറയുക ചെറിയ നാട്ടുകാരെ ഓട്ടോഡ്രൈവർമാരായിട്ട് അഭിനയിച്ച ആളുകൾക്ക് പോലും അത്രയും ഫോൺ കോൾസും അഭിനന്ദന പ്രവാഹവും വിളിക്കാത്ത ആളുകളും ഉണ്ടാവില്ല, മെസ്സേജ് അയക്കാത്ത ആളുകളുണ്ടാവില്ല. നമ്മളെ എല്ലാ സുഹൃത്തുക്കളും എന്നെ അറിയുന്നവരും അറിയാത്തവരായി ഒത്തിരി പേര് വിളിച്ചു, സന്തോഷം പങ്കുവച്ചു. പല രാജ്യങ്ങളിൽ നിന്നും, ഇപ്പോൾ ചൈനയിൽ നിന്ന് കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ യൂറോപ്പ് യു കെ ഭാഗങ്ങളിൽ നിന്നും GCC കൺട്രീസിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും. എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം പേരെ കാണാൻ പറ്റി ഉണ്ടാവുള്ളൂ. എല്ലാവരും കണ്ടു. സാധാരണഗതിയിൽ OTTയിലൊക്കെ ആകുമ്പോൾ ആദ്യമൊക്കെ എന്തൊരു ആശങ്കയായിരുന്നു, തിയേറ്ററിൽ വരേണ്ട പടമാണ്. OTT എന്ന് പറയുന്നത് ഒരുതായിട്ട് തോന്നിയില്ല. അത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, ഇതിപ്പോൾ ഒരു തിയേറ്ററിലായിരുന്നു റിലീസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു ഭയങ്കര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയതിനെ, സൗണ്ടും ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് ഒരിക്കലും ഇത്രയും പേര് ഈ പടം കാണില്ലായിരുന്നു. നമുക്ക് പ്രായമായ ആളുകളെ ഇപ്പോൾ തിയേറ്ററിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ തിയേറ്ററുകളിൽ രാത്രി ഷോ ഇല്ല, അപ്പോൾ ഫാമിലിക്ക് ഫുള്ളായിട്ട് ഷോയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതായതുകൊണ്ട് ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയും പേര് ഒറ്റയ്ക്ക് സിനിമ കണ്ടു, ഭയങ്കരമായിട്ടുള്ള റീച്ചാണ് കിട്ടിയത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ആമസോൺ മലയാളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സിനിമകളിൽ, ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഇപ്പോൾ ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും റീച്ച് അവർക്ക് ഒരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. സാധാരണ ഹിന്ദി തമിഴ് തെലുങ്കിനൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്, ഇത് അതിലും അതുക്കും മേലെ പോയി. ഇപ്പോൾ പറഞ്ഞില്ലേ ഒരുപാട് പേര് വിളിച്ചു പല സ്ഥലത്ത് നിന്ന്, അങ്ങനെ വിളിച്ചതിൽ ഒരു ഭയങ്കരമായിട്ട് തോന്നി ഒരാൾ ഇങ്ങനെ വിളിച്ച ഒരാൾ അഭിനന്ദിച്ചെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതാരായിരുന്നു? അങ്ങനെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരൊന്നും വിളിച്ചത്, നമ്മുടെ സുഹൃത്തുക്കളാണ് കൂടുതലായിട്ട് വിളിച്ചത്. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും കുറേ പേര് വിളിച്ചു, കുറേ പേര് മെസ്സേജ് അയച്ചു, ഇങ്ങനെ കണ്ടു നന്നായി റോൾ നന്നായി ചെയ്തു. ആസ് എ ബീയിങ് എ പാർട്ട് ഓഫ് ദൃശ്യം ടു, ഞാൻ പറഞ്ഞില്ല നമ്മുടെ ക്യാരക്ടർ ചെറുതാണ് പടത്തിൽ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ഇതിൽ ഞാനും ലാലേട്ടനും കൂടി കാറിലിരുന്ന് ഒരു പുറത്ത് കാറിലിരുന്ന് മദ്യപിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നര മിനിറ്റുള്ള ഒരു സീനായിരുന്നു. അപ്പോൾ അത് ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ ഈ സീനാണ് ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പോൾ അത് ജിത്തുവേട്ടൻ വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ നമുക്ക് മുഴുവൻ ഡയലോഗ്സും ഒരു ടേക്കിൽ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് നോക്കാം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. മോർ ഓഫ് കോൺവെർസേഷണൽ പരിപാടികളാണ്, കുറേ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തിട്ട് ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറന്നു, ആക്ടിവിറ്റി മറക്കുമ്പോൾ ഡയലോഗ് ഓർക്കുമ്പോൾ ഇതെല്ലാം ഒരു ഇതിൽ തന്നെ കിട്ടണ്ടേ. പക്ഷേ ഒറ്റ ഫ്ലോയിൽ ആ സീൻ പോയി, ലാലേട്ടൻ ഞാൻ തമ്മിൽ ഒരു മൂന്നര മിനിറ്റുള്ള സീൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടെ ക്ലാപ്പ് ചെയ്തു, ഭയങ്കര സന്തോഷമാണ്. കാരണം രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരു ടേക്കിൽ വളരെ സ്വാഭാവികമായിട്ട് പോയി എന്ന് പറഞ്ഞു ചിത്രം ഭയങ്കര ഹാപ്പിയായി ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത് എനിക്കും ഭയങ്കര ഒരു ഹാപ്പി പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. ലാലേട്ടൻ ഞാനും കൂടെ ഉള്ളൊരു സീക്വൻസ് അങ്ങനെ ഒരു നമുക്കൊരു സിംഗിൾ ടേക്കിൽ കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞു. തെലുങ്കിലേക്ക് തൽക്കാലം ഇല്ല, കാരണം ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള കുറച്ച് ഇതിനു മുമ്പ് ദൃശ്യത്തിന് മുമ്പ് തന്നെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള കൊറോണ സമയത്ത് മുടങ്ങിപ്പോയ കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയാനായിട്ട് ഇനി ഒരു ഒന്ന് രണ്ട് മാസം കൂടി എടുക്കും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ കൂടുതൽ ദിവസങ്ങൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷേ തെലുങ്കിൽ നിന്ന് ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ പോവും, അറിയില്ല അതിനെ കുറിച്ചിട്ട്. ഇതുവരെ അങ്ങനത്തെ കോളുകളൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാറിനോട് വിളിച്ച് സന്തോഷം പറഞ്ഞു. കാരണം ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഇതുപോലെ ഹാപ്പിനെസ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഇതുവരെ എല്ലാം വളരെ കൂളായിട്ട് എടുക്കുന്ന ഒരാളാണ്. ഒരിക്കലും അങ്ങനെ ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുക അല്ലെങ്കിൽ ഓവർ ഇതൊന്നുമില്ല. എല്ലാം എന്താ പറയുക ഇപ്പോൾ വിമർശനങ്ങൾ പോലും വളരെ കൂളായിട്ട് നേരിടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഇങ്ങനെ ഒരു പടം അറിയിക്കഴിഞ്ഞതിൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി ആളുകളുണ്ടാവും. പക്ഷെ അതിനെയും വളരെ ചിരിച്ച് ലാഘവത്തോടുകൂടി അതിനെല്ലാം ഇരുന്ന് മറുപടി, ഓരോ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നതിന് പോലും മറുപടി നൽകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ
അദ്ദേഹം എന്നെ ഓർത്തു എന്നെ ഈ റോഡിലേക്ക് വിളിച്ചു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം. തിരക്കിലാന്നറിയാം, നാളെ എന്തോ മുംബൈയിലോട്ട് പോവാണെന്നൊക്കെ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് വരുന്ന പ്രൊജക്ട്സ് പരിപാടികൾ? പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കഴിഞ്ഞ വർഷം കൊറോണയ്ക്ക് മുമ്പ് പൂർത്തിയാക്കിയ പ്രതീക്ഷയുള്ള ഒരു പ്രൊജക്ട് ഉണ്ട്, മാലിക് എന്ന് പറയുന്ന സിനിമയാണ്. ഫഹദ് ഫാസിൽ നായകനായിട്ട് അഭിനയിക്കുന്ന വിനയ് ഫോട്ട്, നിമിഷ സജയൻ, ജോജു, ദിനീഷ് പോത്തൻ, ഒരു വമ്പൻ താരനിര തന്നെയുള്ള സിനിമയാണ്. കുറച്ച് വലിയ ബജറ്റ് ഫിലിമാണ്, കുറച്ച് വലിയ ലാൻഡ്സ്കേപ്പ് ഉള്ള ഫിലിമാണ്. എന്താ പറയുക, എൻ്റർടൈനിങ് ആണ്, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. നമ്മുടെ ഫേവററ്റ് ഡയറക്ടറായ മഹേഷ് നാരായണനാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. മാലിക് മെയ് മാസത്തിൽ റിലീസാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാലിക്കാണ് പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സത്യം പറഞ്ഞാൽ. കാരണം അത് ഞങ്ങൾ ഷൂട്ടിങ് തന്നെ അത്രയും വാസ്റ്റായിട്ടുള്ള കുറേ ലൊക്കേഷൻസിലും, പിന്നെ നമുക്കൊക്കെ കുറേ ഏജസ് ഉണ്ട് അതിൻ്റെ അത് കാലഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരു 6 മന്ത് സ്പാനിൽ ഷൂട്ട് ചെയ്ത ഒരു ഫിലിം, കുറേ അധികം ടെറൈൻസിലൂടെ പോയിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണ്, കുറേ നല്ല ഷൂട്ടിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫിലിമാണ്. അപ്പോൾ മാലിക്കിനെ വളരെ പ്രതീക്ഷയോടെ മലയാളത്തിൽ കാത്തിരിക്കുന്ന ഒരു ഫിലിം. അതാണ് ഇപ്പോൾ അപ്കമിങ് പ്രോജക്റ്റിൽ അടുത്ത റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഫിലിം. അതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടുകൂടി പറയുന്ന മറ്റൊരു കാര്യം, തമിഴിലൊരു ഫിലിം ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു. അത് നമ്മുടെ അവിടുത്തെ തല എന്ന് വിളിക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ അജിത്തിൻ്റെ ഒപ്പമാണ് ഫിലിം. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ വലിമൈ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം, ചെറിയ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ വർഷം റിലീസാവുമെന്ന് വിചാരിക്കുന്നു. അത് അവരെനിക്ക് തോന്നുന്നു എന്തായാലും തിയേറ്റർ റിലീസ് ഉണ്ടാവുള്ളൂ. ഒരു വലിയ സ്കെയിൽ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു ഫിലിമായതുകൊണ്ട് അത് തിയേറ്റർ റിലീസാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും ഈ ദൃശ്യം 2-ൻ്റെ മാലിക്കിൻ്റെ സന്തോഷത്തിനൊപ്പം ഉള്ള ഒരു സന്തോഷമാണ് ഈ പറഞ്ഞ പോലെ തമിഴിലെ വലിമൈ എന്ന് പറയുന്ന ചിത്രം. ഇപ്പോൾ ഷൂട്ടിംഗ് കറൻ്റ് നടക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ബോംബെക്ക് പോകുക എന്ന് പറഞ്ഞത് ആമസോണിൻ്റെ തന്നെ പ്രൈമിൽ വരുന്ന വെബ് സീരീസ്, 2 വെബ് സീരീസുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ ഷൂട്ടിംഗ് ഓൺ പ്രോസസ്സാണ്. അത് ഈ വർഷം ലാസ്റ്റ്, അടുത്ത വർഷം ആദ്യമൊക്കെയായിട്ട് റിലീസാവുന്ന 2 പ്രോജക്ട്സാണ്. 2 പ്രൈമിൽ തന്നെ വരുന്നതാണ്. ഒന്ന് ഡോങ്ക്രി ടു ദുബായ് എന്ന് പറയുന്ന ഒരു സീരീസാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ലൈഫ് സ്റ്റോറി ആണ് ഒരെണ്ണം. ഒരെണ്ണം ബാബ ബ്ലാക്ക് ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എയർലിഫ്റ്റ് ഷെഫ് മൂവിയൊക്കെ എടുത്ത പ്രൊഡക്ഷൻ ഹൗസ് ഡയറക്ടർ ബാബ ബ്ലാക്ക് ഷിപ്പ്. ഒരു സോഷ്യൽ സെറ്റയറാണ്. അങ്ങനെയല്ല, ഞാനെപ്പോഴും ഒരു നമ്മളിപ്പോ ആക്ടേഴ്സിന് എപ്പോഴും ഒരു നമ്മളൊരു നാഷണൽ റീച്ച് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റീച്ച് കിട്ടുന്ന നല്ലതാണ്. ഭാഗ്യത്തിന് കുറച്ച് ഭാഷകൾ അറിയാമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അവിടെ എല്ലാം ഇപ്പോൾ കൂടുതലും ഡബിങ് ഇല്ല, എല്ലാം ഓൺ ദ സ്പോട്ട് സിംഗ് സൗണ്ടാണ്. അപ്പൊ നമുക്ക് ലാംഗ്വേജ് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ അവിടെ അതുപോലെ പോയിട്ട് ചെയ്യാൻ സാധിക്കും. ആദ്യം പ്രൈമിൽ സീരീസ് ചെയ്ത് ഫാമിലി മാൻ എന്ന് പറയുന്ന ഒരു സീരീസ് ആയിരുന്നു മനോജ് വാജ്പേയിയുടെ ഒപ്പം. അതിൽ ഒരു സൗത്ത് ഇന്ത്യൻ മലയാളി ക്യാരക്ടർ തന്നെയാണ് അതിൽ ചെയ്തത്. പക്ഷെ ആ സീരീസ് ഭയങ്കര ഹിറ്റായി പ്രൈമിൽ. അതിനെ തുടർന്ന് വന്ന കോൾസ് ആണ് ഇപ്പോൾ ഈ ചെയ്യുന്ന 2 സീരീസ്. പക്ഷേ ഈ 2 സീരീസിലും കുറച്ച് ശ്രദ്ധേയമായ വേഷങ്ങളാണ്, ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള വേഷങ്ങളാണ്. ഞാനും എനിക്ക് ഒരു ബോംബെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ജോലിയൊക്കെ തേടിയിട്ട് ബോംബെക്ക് പോയി, കുറേ വർഷം ബോംബെയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ ഈ ഭാഷകളൊക്കെ കുറച്ച് സ്വായത്തമാക്കിയതുകൊണ്ട് അങ്ങനെ ഒരു ബോംബെ കണക്ഷൻ. അങ്ങനെയാണ് ബോംബെയിൽ നിന്ന് ചില പരസ്യചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഹിന്ദിയിലേക്ക് പോകുന്നത്. പരസ്യചിത്രങ്ങളിൽ നിന്ന് ആദ്യത്തെ ഫിലിം ചെയ്യുന്നത് മദ്രാസ് കഫേ എന്ന് പറഞ്ഞിട്ട് ജോൺ അബ്രഹാമിൻ്റെ ഒപ്പമാണ്. ഞാൻ ഇതിനുമ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് സുജിത് സർക്കാർ എന്ന് പറയുന്ന നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള ഡയറക്ടറാണ്. പീക്കു, വിക്കി ഡോണർ, ഗുലാബ്, ഇപ്പോൾ കുറേ ഫിലിംസ് പിങ്ക് അകല ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലിമായിരുന്നു മദ്രാസ് കഫേ. ജോൺ അബ്രഹാം, നർഗീസ് ഫുക്രി അങ്ങനെയുള്ള ആക്ടേഴ്സ്. അപ്പോൾ അത് നല്ലൊരു വേഷം അതിൽ ലഭിച്ചു. നസീറുദ്ദീൻ ഷാ സാറിൻ്റെ ഒപ്പം ഒരു വെയ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫിലിമിൽ കൽക്കി കൊൽഷേൻ്റെ ഒപ്പം ഒരു ഫിലിം ചെയ്തു. 3-ാമത് ചെയ്ത ഫിലിമാണ് ഷെഫ് എന്ന് പറയുന്നത് സെയ്ഫ് അലിഖാൻ്റെ ഒപ്പം. അതിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ അതിനുശേഷം 4-ാമതൊരു ഫിലിം ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ മാധവൻ ഡയറക്റ്റ് ചെയ്ത ഒരു മൂവി, ഹിന്ദി ഇംഗ്ലീഷ് പ്രോജക്റ്റാണത്. അത് അതിൻ്റെ സ്റ്റോറി കേരളത്തിൽ നിന്നുള്ള സ്റ്റോറിയാണ്. നമ്മുടെ പ്രമുഖ എന്താ പറയുക, എല്ലാവരും അറിയുന്ന ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് നമ്പി നാരായണൻ സാറിൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ അത് പുള്ളിയുടെ ലൈഫ് സ്റ്റോറി സിനിമയാക്കിയിരിക്കുന്ന റോക്കറ്ററി എന്ന പേരിലാണ്. റോക്കറ്ററി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മാധവനാണ്. നമ്പി നാരായണൻ സാറായിട്ട് അഭിനയിച്ചിരിക്കുന്നു മാധവനാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. അതും ബോംബെയിലായിരുന്നു ഷൂട്ട്. അതിൽ ഷാറൂഖ് ഖാനും സൂര്യ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫിലിമിലും ശ്രദ്ധേയമായ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹിന്ദി ഫിലിമാണ്. അങ്ങനെ അവിടെ നിന്ന് ഇതുപോലെ ഓരോ വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 2021 റിലീസാവുമെന്ന് വിചാരിക്കുന്നതിൽ സന്തോഷം നൽകുന്ന ഒരു പ്രോജക്റ്റാണ് റോക്കറ്ററി മാധവൻ സാറിൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്ന ഭാഷകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയും. മലയാളത്തിൽ നിന്ന് നല്ല വേഷങ്ങൾ വന്ന് തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയുക, മാതൃഭാഷ മലയാളമാണ്. ഏറ്റവും താല്പര്യമുള്ളത് മലയാളത്തിൽ അഭിനയിക്കാനാണ്. മലയാളിയുടെ ഓഡിയൻസാണ് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ ദൃശ്യം 2 ഇറങ്ങിയ സമയത്ത്
കുറച്ച് ഗ്രൂപ്പുകളിലൊക്കെ ഇതിനെക്കുറിച്ച് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഡിസ്കഷൻ എല്ലാം വന്നപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻസ് എല്ലാം ഞാൻ വായിച്ചു നോക്കിയായിരുന്നു. അപ്പം ഞാൻ ഇത്രയും ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ചെയ്തിട്ടുള്ള കുറേ ചെറിയ സിനിമകളിലെ ക്യാരക്ടറിൻ്റെ പേരും ഡയലോഗും എല്ലാം കമൻറ്റിൻ്റെ താഴെ എഴുതി വെച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താ പറയുക, ഇത്രയും കൃത്യമായിട്ട് ആളുകൾ നമ്മളെ, ഞാൻ ഇടയ്ക്ക് ഡബ് ചെയ്യാറുണ്ട് പണ്ടൊക്കെ കുറേ ക്യാരക്ടേഴ്സിന്, അപ്പോൾ നമ്മൾ ഡബ് ചെയ്തിട്ടുള്ള സിനിമകൾ അതിന്റെ ഡീറ്റെയിൽസ് വരെ അവർ അതിന്റെ താഴെ കമന്റ് ബോക്സിൽ ഓരോരുത്തർ എഴുതിയിരിക്കുന്നതാണ്. ഫോർ ദ പീപ്പിൾ നരയൻ, ഫോർ ദ പീപ്പിളിലും മറ്റേ അതിന്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പീപ്പിളിൽ എല്ലാം നരയൻ ഡബ് ചെയ്തിരുന്നു. ഇടയ്ക്ക് ആദ്യമൊന്നും അന്നൊന്നും കണ്ടപ്പോ മനസ്സിലായില്ല, ഇടയ്ക്ക് ഈ സിനിമ ഇടയ്ക്ക് ഇങ്ങനെ നെറ്റിൽ നോക്കുന്ന സമയത്ത് എനിക്ക് അപ്പം മനസ്സിലായി ചേട്ടൻ. ഞാൻ ആ സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പലർക്കും വേണ്ടി ഇതുപോലെ ഡബ് ചെയ്തിട്ടുണ്ട്. നിശാന്ത് സാഗറിന്, വിനീത് കുമാറിന്, ചെമ്പ മിനു ജോസിന്, ജോജുന, അങ്ങനെ പലർക്കും വേണ്ടി പല സിനിമകളിലും ഡബ് ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പിന് ഒക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ഹലോ എന്ന് പറയുന്ന ചിത്രത്തിൽ ലാലറ്റിന്റെ സിനിമത്തിൽ സൈജുവിന്റെ ശബ്ദം തന്നെയാണ്. അങ്ങനെ പല ആ സമയത്ത് ഒത്തിരി പേർക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ എന്റെ ശബ്ദം ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി പുറത്തുനിന്നൊക്കെ വല്ലവരും വന്നിട്ട് അഭിനയിക്കുമ്പോൾ ഹിന്ദി ആക്ടേഴ്സ് അല്ലെങ്കിൽ കന്നഡ തെലുങ്ക് ആക്ടേഴ്സ് വന്നു അവർക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കാൻ തോന്നി. അതിൽ ശ്രദ്ധേയമായത് ആമയിൽ മകരം ദേശ്പാണ്ഡെ വന്നപ്പോഴാണ്. പുള്ളിക്ക് തന്നെ വേറെ രണ്ടു മൂന്ന് സിനിമകളിലും പുലിമുരുകൻ വരെയുള്ള സിനിമകളിലെല്ലാം അതെല്ലാം അവർക്ക് ശബ്ദം കൊടുത്തു. അങ്ങനെ ഒരു പ്രൊഫഷൻ കൂടി ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതുപോലും ആളുകൾ അത്ര കൃത്യമായിട്ട് ഓഡിയൻസ് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ പറഞ്ഞ പോലെ പ്രതീക്ഷ നൽകുന്ന ഒരു വർഷമാണ് 2021. കൊറോണയൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വർഷം. മുംബൈക്ക് വണ്ടി കയറിയത് ഏത് വർഷമായിരുന്നു? വെരി ലോങ് ബാക്ക് ആണ്, അത് 90s. ഞാന് ബോംബെയില് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ കലാപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ നാടക ഗ്രൂപ്പുകളിൽ നാടകം അഭിനയിക്കുക, മിമിക്രി ചെയ്യുക കുറച്ച്, പിന്നെ അവിടുത്തെ ഒരു ഗാനമേള ഗ്രൂപ്പായിട്ട് സഹകരിച്ച് അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പൊ മനസ്സിൽ ഈ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനത് ഒരു ഒരു ബുമറാങ് പോലെയായി തിരിച്ച് ഞാൻ അവിടെ എത്തി. അതായത് എനിക്ക് ഹിന്ദി സിനിമയിൽ കയറുന്നതായിരുന്നില്ല എൻ്റെ ആഗ്രഹം, മലയാള സിനിമയിൽ കയറുന്നതായിരുന്നു. പക്ഷെ ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടാണോ തിരിച്ച്. പിന്നെ ഇപ്പോൾ ഒരു നടക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നാഷണൽ ഒരു എല്ലാ ലെവലിലും എല്ലാ ലാംഗ്വേജസിലും എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ. അതായത് ഇവിടെ നമ്മൾ ഒത്തിരി പേരിപ്പോൾ ഹിന്ദിയിൽ പോയിട്ട് ഇപ്പോൾ നമ്മുടെ ദുൽഖറൊക്കെ എത്ര ഹിന്ദി ഫിലിം ചെയ്തു, പൃഥ്വിരാജ് ചെയ്തു, ഒത്തിരി പേര് ഇവിടെ നിന്ന് ആക്ടേഴ്സ് പോയിട്ട് ഹിന്ദി ഫിലിംസിൽ അഭിനയിക്കുന്നുണ്ട്. ഈവൻ ഹോളിവുഡിൽ വരെ എത്തി നിൽക്കുകയാണ് പലരും. അപ്പോൾ അതുകൊണ്ടൊരു നമ്മുടെ അവിടുത്തെ ഫിലിംസ് ഇപ്പോൾ ഓസ്കാർ നോമിനേഷന് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു വേൾഡ് വൈഡ് റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട് മലയാളി ടെക്നീഷ്യൻസിനും മലയാളി എന്താ പറയുക ഫിലിം ഇൻഡസ്ട്രിക്ക് എല്ലാം. അപ്പോൾ ബീങ് എ പാർട്ട് ഓഫ് ദാറ്റ് അങ്ങനെ ഒരു മൂമെന്റ് കിട്ടുന്നത് നല്ലതാണല്ലോ. ഞാൻ അതിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഇപ്പൊ മലയാളത്തിൽ നിന്ന് ചെല്ലുന്ന സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിനോട് അവർക്കുള്ള അവിടുത്തെ ഇൻഡസ്ട്രിയിലുള്ള എങ്ങനെയാണ്? നല്ല റെസ്പെക്ട് ആണ് നമ്മളോട്. അതിപ്പോ ഈവൻ തമിഴിലായാലും, ഞാനിപ്പോ തെലുങ്ക് ഫിലിം ചെയ്തിട്ടില്ല, പക്ഷെ തമിഴിൽ ഞാനിപ്പോ ഒന്ന് രണ്ട് ഫിലിംസ് ചെയ്തു. തമിഴിലായാലും ഹിന്ദിയിലായാലും നമ്മളോട് വളരെയധികം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവര് വളരെയധികം നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എന്താ പറയാ അവരെക്കാളും ഭയങ്കര ആക്ടിങ് കഴിവുള്ള ആളുകളാണ് നമ്മളെന്നുള്ള ധാരണയോടുകൂടിയാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. നമ്മളോടുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം വളരെ നല്ല. എനിക്കിതുവരെ അങ്ങനൊരു മോശം അനുഭവമില്ല, എല്ലാം വളരെ നല്ല അനുഭവങ്ങളാണ്. കൂടുതൽ കൂടുതൽ അവിടെ വർക്ക് ചെയ്യാൻ നമ്മളെ എന്താ പറയുക പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസസ് ആണ് അവിടെ പറഞ്ഞുണ്ടായിരുന്നത്. ഇപ്പൊ ചേട്ടൻ ബോളിവുഡിൽ അഭിനയിക്കുന്നു, അങ്ങനെയൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അവിടെയാണ് എല്ലാം അടിപൊളി, അവിടെയൊക്കെ ഭയങ്കര ശ്രദ്ധ, ദേശീയ അങ്ങനെയൊക്കെ ഒരു അറ്റൻഷൻ എപ്പോഴും അങ്ങനെയാണ്, അവിടെയാണ് അവിടുത്തെ പടങ്ങളാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ ഇൻഡസ്ട്രിയൊക്കെ അവിടെയൊക്കെ വലിയ രീതിയിൽ അറിയപ്പെട്ടു തുടങ്ങി ചേട്ടാ ഈ പറഞ്ഞ പോലെ. അപ്പൊ അവർക്ക് എങ്ങനെയാണ്, അവർ നമ്മുടെ പടങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ കേരളം എന്ന് പറഞ്ഞ ചെറിയ സംസ്ഥാനമാണ്. നമ്മുടെ തിയേറ്ററുകൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് സിനിമയ്ക്ക് വേണ്ടി മുടക്കാവുന്ന ബജറ്റിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പക്ഷേ പണ്ട് മുതലേ നാഷണൽ ലെവലിലായാലും ഏറ്റവും കൂടുതൽ കലാമൂല്യമുള്ള സിനിമകൾ വന്നുകൊണ്ടിരുന്നത് മലയാളത്തിൽ നിന്നാണ്. നാഷണൽ അവാർഡ്സിനായാലും എന്തായാലും ഏറ്റവും കൂടുതൽ മത്സരം വരിക ബംഗാളി ഫിലിംസും മലയാളി ഫിലിംസൊക്കെയാണ് ആ സമയത്ത് വരാറ്. അപ്പോൾ ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിരുന്നു അന്ന്. പക്ഷെ ബാക്കിയെല്ലാ രീതിയിലും നമ്മൾ പിന്തള്ളപ്പെട്ട് എടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാലം മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളായി. ഇപ്പോൾ ഹിന്ദി ഫിലിമിൽ തന്നെ ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വലിയ ആളുകളെല്ലാം സ്വന്തം സൈഡിൽ നിന്ന്. കോൺസെപ്റ്റ് വൈസ് നമ്മൾ വളരെയധികം ഡെവലപ്പായി. ഇപ്പോൾ അവരെല്ലാവരും നോക്കുന്നത് സൗത്ത് സൈഡിൽ ഇറങ്ങുന്ന പടങ്ങളാണ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലൊക്കെ ഇറങ്ങുന്ന പടങ്ങളാണ് അവരങ്ങോട്ട് കോപ്പി എടുക്കുന്നത്. അത്രയധികം ഇവിടെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ അവരെല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ത് പടമാണ് ഇറങ്ങുന്നത്, ഇവിടുത്തെ ആക്ടേഴ്സിനെ അവിടെ എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ ഓരോ പടങ്ങളും നമ്മുടെ ഓരോ യങ്സ്റ്റേഴ്സിൻ്റെ പടങ്ങൾ പോലും അവിടെ ഭയങ്കര ഡിസ്കസ് ചെയ്യപ്പെടുന്ന പടങ്ങളാണ്. ഞാനിപ്പോൾ ഈ ദൃശ്യം ഇറങ്ങിയതിന് ശേഷം ഞാൻ ബോംബെയിൽ ഷൂട്ടിന് പോയപ്പോൾ നമ്മുടെ ഷൂട്ട് ലൊക്കേഷനിൽ
ദൃശ്യം 2 ആയിരുന്നു ഡിസ്കഷൻ അവരുടെ. ലാലേട്ടിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടും സ്ക്രീൻ പ്ലേനെ കുറിച്ചിട്ടും എല്ലാം അവിടെ ഭയങ്കരമായ ഡിസ്കഷൻ. അപ്പൊ അതൊരു പരിധിവരെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പെക്ടിനും ഒരു കാരണമാണ്. ഇപ്പോ സൽമാൻ ഖാൻ എല്ലാ ആക്ടേഴ്സും സൗത്തിലിറങ്ങുന്ന പടങ്ങൾ നോക്കിയിട്ടാണ് അത് അവിടെ റീമേക്ക് ചെയ്യണോ അല്ലെ അവരുടെ അങ്ങോട്ട് എടുക്കണോ അങ്ങനെ നോക്കുന്നത്. പിന്നെ ഇവിടുത്തെ പടങ്ങളെല്ലാം ഇപ്പോൾ ഡബ് ചെയ്തിട്ട് അവിടുത്തെ ചാനലുകളിൽ കാണിക്കുന്നുണ്ട്. അതും കണ്ട ആളുകൾക്ക് ഭയങ്കര യൂസ്ഡ് ആയി. ഇപ്പോൾ മേ ബി ബീഹാറിലെ യു പിയിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ ആക്ടേഴ്സിനൊക്കെ അവർ കണ്ടാൽ തിരിച്ചറിയും. കാരണം മുഴുവൻ ഈ പടങ്ങളും ഡബ് ചെയ്തിട്ട് അവിടെ ടി വിയിൽ കാണിക്കുന്നുണ്ട്. അതിന് ഭയങ്കര വ്യൂവർഷിപ്പാണ് അവരുടെ അങ്ങനത്തെ പടങ്ങൾക്ക്. മൊത്തത്തിൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിക്ക് ഭയങ്കര പേരാണ് പുറത്ത്. ഇവിടുത്തെ ഡയറക്ടേഴ്സിനായാലും ഇവിടുത്തെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനായാലും ഇവിടുത്തെ സിനിമോട്ടോഗ്രാഫേഴ്സിനായാലും ടെക്നിക്കൽ സൈഡ് കംപ്ലീറ്റ്ലി ഈ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സും ഇവരെല്ലാവരും ഇപ്പോൾ പുറത്തു പോയിട്ട് ഇവിടുന്ന് പുറത്തു പോയിട്ട് വർക്ക് ചെയ്യുക. ഹിന്ദി ഫിലിം ചെയ്യുന്നു, തമിഴ് തെലുങ്ക് എല്ലാ പടങ്ങളും ചെയ്യുന്നു. അപ്പോൾ അത്രയും നമ്മുടെ ഈ ബൈ ദ ഇയേഴ്സ് ഓവർ ദ ഇയേഴ്സ് ഇപ്പോൾ ഇത്രയും നമ്മുടെ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് വളർന്നു, ഭയങ്കര പേരായി. ആ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം, അഭിമാനിക്കാം. ചേട്ടൻ പറഞ്ഞല്ലേ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആക്ടിംഗ് ആണെങ്കിലും ചേട്ടൻ ശരിക്കും നോക്കുമ്പോൾ ഈ വിക്കിപീഡിയ അടക്കം എവിടെ നോക്കിയാലും ചേട്ടൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആണ്, ആക്ട് ഫിലിം മേക്കർ ആണ്, ഗായകനാണ്, ബഹുമുഖ പ്രതിഭയാണ്. ബേസിക്കലി ഇത് ഈ രംഗത്ത് നിന്ന് പുറത്തു പോകാതിരിക്കാനുള്ള ഒരു ഒരു വിദ്യയാണ്. അതായത് നമ്മളിപ്പോ ആക്ടിങ്ങിൽ ഇപ്പൊ ആരും വിളിച്ചില്ലെങ്കിൽ നമുക്ക് ഡബ് ചെയ്യാം, ഡബിങ്ങിന് ആരും വിളിച്ചില്ലെങ്കിൽ നമുക്ക് കാസ്റ്റിംഗിലിരിക്കാം, കാസ്റ്റിംഗിനാരും വിളിച്ചില്ലെങ്കിൽ നമുക്ക് ആക്ട് ഫിലിം ഡയറക്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇതുമായിട്ട് കണക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ട് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗോഡ് ഫാദേഴ്സ് അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആയിരിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഇതെല്ലാം. ആക്ട് ഫിലിം എനിക്ക് ഭയങ്കര പാഷനുള്ള ഒരു ഏരിയയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രമുഖമായിട്ടുള്ള പല ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഏജൻസികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. കാസ്റ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇല്ല. കാരണം അതിന് കുറച്ചും കൂടി സമയവും ക്ഷമയും ഒക്കെ വേണം. പിന്നെ അതൊരു ഭയങ്കര ഡെഡിക്കേഷനായിട്ട് ഒരു പ്രൊഫഷനാണ്. എനിക്കിപ്പോൾ ഈ ആക്ടിങ്ങിൻ്റെയും ആക്ട് ഫിലിം ഡയറക്ഷൻ്റെയും ഈ പറഞ്ഞ ഈ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എനിക്കതിന് സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാസ്റ്റിങ്ങിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാറി. ആരെങ്കിലും എന്നെ വിളിച്ചാൽ എന്തെങ്കിലും റെഫറൻസുകൾ കൊടുക്കാറെന്നല്ലാതെ ഇപ്പോൾ കുറേ നല്ല കാസ്റ്റിംഗ് ഏജൻസികൾ മലയാളത്തിൽ കുറച്ച് നല്ല കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അവരാ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പുതിയ ആളുകൾക്ക് നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ആക്ട് ഫിലിം ഡയറക്ഷൻ നന്നായിട്ട് പോകുന്നുണ്ട്. ഡബിങ് ഇതേപോലെ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറിന് വേണ്ടിയിട്ട് വിളിച്ചാൽ മാത്രമേ ഡബിങ്ങിന് പോകുന്നുള്ളൂ. അതിനും വേറെ ഒത്തിരി പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. മെയിനായി ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആക്ടിങ്ങും ആക്ട് ഫിലിം ഡയറക്ഷനിലുമാണ്. തീർച്ചയായിട്ടും അങ്ങനൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു കൃത്യമായ ഒരു സമയം അതിന് നല്ല എനിക്കും കൂടി ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റും കാര്യങ്ങളും വരികയാണെങ്കിൽ അങ്ങനൊരു പ്ലാൻ തീർച്ചയായിട്ടും ഉണ്ട്. എഴുതലുണ്ട്, പക്ഷെ നമ്മളെപ്പോഴും ഞാൻ തന്നെ എഴുതി ചെയ്യാനാണ് എന്റെ ആഗ്രഹം. എന്നാലും പുറത്തുള്ള സ്ക്രിപ്റ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു നല്ലൊരു അവസരം വന്നാൽ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും സംഭവിക്കണമെന്നാണ് ആഗ്രഹം. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ദൃശ്യം 2-നെ കുറിച്ചുള്ള ഒരു സംസാരം, അത് ദൃശ്യം 2-ന് ഒരു സന്തോഷം ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ 2021 എല്ലാവരുടെയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ മാറി സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്നും എല്ലാ ഇൻഡസ്ട്രിയും എല്ലാവരും നന്നായി പോകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ.